ആസേതു ഹിമാചലം പോലെ കോൺഗ്രസ്സിനെ തിരഞ്ഞെടുപ്പ് ഗോദയിൽ അനൗൺസ് ചെയ്യാൻ ഒരൊറ്റ മലയാളി മതി. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ അനായാസമായി ഒഴുകിയെത്തുന്ന നാവും സ്വന്തമായൊരു മെഗാഫോണുമുള്ള ആ മലയാളിയുടെ പേരാണ് ജയൻ ജേക്കബ് തൃക്കാക്കര. മുൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനായ ജയൻ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കോൺഗ്രസിൽ ചേർന്നത്. നിലവിൽ കോൺഗ്രസ് സേവാദളിന്റെ സംസ്ഥാന ഫ്ലാഗ് ഇൻചാർജ് ആണ്. 1982 മുതൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി. വെളുത്ത ഖദർ പാന്റും ഷർട്ടും തൊപ്പിയും സേവാദൾ മുദ്രയുമണിഞ്ഞ സ്വന്തം മെഗാഫോണുമെടുത്ത് പ്രചാരണത്തിനിറങ്ങും. ഒറ്റയാനായി സഞ്ചരിച്ച നാലാൾ കൂടുന്ന കവലകളിലൊക്കെ അതത് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മഹത്വം വിളിച്ചു പറഞ്ഞ് കടന്നുപോകും. അഞ്ചു ഭാഷകളിൽ മാറി മാറിയുള്ള അനൗൺസ്മെന്റ് കേൾക്കുന്നത് ജനത്തിനും കൗതുകമാണ്. ഭാഷാ വൈവിധ്യം ആളുകൾക്കിടയിൽ ഏഷ്യയില്ലെങ്കിൽ ബ്യൂഗിൾ മുഴക്കിയും മെഗാഫോണിലെ അലാറം പ്രവർത്തിപ്പിച്ചും ശ്രദ്ധ ആകർഷിക്കും. വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത ഇടവഴികളും നടപ്പാതകളും താണ്ടിയുള്ള ജയന്റെ ഉദ്ഘോഷണം സ്ഥാനാർത്ഥികൾക്ക് മുതൽക്കൂട്ടാണ്. സേവാദൾ എന്ന പ്രസ്ഥാനത്തിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് കൂടിയാണ് ജയന്റെ പ്രവർത്തനം. സ്ഥാനാർത്ഥികളോ നേതാക്കളോ ക്ഷണിച്ചില്ലെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം സ്വയം നിർവഹിക്കും. ആരോടും ഒരു കട്ടൻ ചായ പോലും പ്രതിഫലം വാങ്ങാറില്ല. മെഗാഫോൺ പ്രവർത്തിപ്പിക്കാൻ ദിവസം 8 ബാറ്ററികൾ ആവശ്യമുണ്ട്. അതുൾപ്പെടെ യാത്ര, ഭക്ഷണ ചെലവുകളെല്ലാം സ്വന്തം കീശയിൽ നിന്നാണ് വഹിക്കുന്നത്. കെനഡി മുക്കിൽ ജയനും ഭാര്യയും ചേർന്ന് നടത്തുന്ന തനിമ തട്ടുകടയാണ് ഉപജീവന മാർഗം. വരുമാനത്തിന്റെ ഒരു പങ്ക് പാർട്ടി പ്രവർത്തനത്തിനും ചെലവഴിക്കുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം, പെരുമ്പാവൂർ മണ്ഡലങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച അനൗൺസ്മെന്റ് ചെയ്തു. കോൺഗ്രസ് പാർട്ടിയോടുള്ള കൂറും വിശ്വാസവുമാണ് ആരും ക്ഷണിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരകനാകാനുള്ള പ്രചോദനമെന്ന് ജയൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനാധിപത്യ കേരളത്തെ വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനീ പ്രചരണത്തിന് പോകുന്നത്. ആരുടെയും ഒരു ഔദാര്യം സ്വീകരിച്ചുകൊണ്ടും ആരുടെയും പണം സ്വീകരിച്ചുകൊണ്ടുമല്ല, സ്വയമായിട്ട് ജനാധിപത്യ കേരളത്തെ പുഷ്ടിപ്പെടുത്തണമെന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ട് ഈ അഴിമതി നിറഞ്ഞ ഈ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ സുരക്ഷിതമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ കോൺഗ്രസ്സിന് മാത്രമേ ഇതിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക വാഹനമായി പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് ഈ നേരിട്ട പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നത്.